കോഴ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഒരു ലെസണിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് എങ്ങനെ C++ ഉപയോഗിച്ച് അല്പം കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ്. ഓക്കെ, ഇതിവിടെ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കൊരു ഫംഗ്ഷൻ ഉണ്ടാകും. ആ ഫംഗ്ഷനിലേക്ക് ഒരു നമ്പർ നമ്മൾ ആർഗ്യുമെൻ്റായിട്ട് പാസ് ചെയ്യുകയാണ്. ആ നമ്പറിൻ്റെ കൂടെ 10 ആഡ് ചെയ്യുന്നു. അതിനുശേഷം നമുക്കൊരു വാല്യൂ കിട്ടുമല്ലോ. ആ വാല്യൂവിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക അല്ലേ, എന്നിട്ട് അത് നമ്മൾ ഡിസ്പ്ലേ ചെയ്യാം. വളരെ സിമ്പിളായിട്ടുള്ള ഒരു ലോജിക്കാണ്. പക്ഷേ ഇത് ചെയ്യുമ്പോഴേക്കും കുറേ എക്സ്ട്രാ കാര്യങ്ങൾ ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതിനുവേണ്ടിയാണ് ഞാൻ ഈ പ്രോഗ്രാം പ്രിപ്പയർ ചെയ്തത്. ഓക്കെ, ആദ്യമായിട്ട് നമുക്ക് എന്താണ് വേണ്ടത്? നമുക്ക് കുറച്ച് വേരിയബിൾസ് വേണം നമ്മുടെ വാല്യൂ റീഡ് ചെയ്യാനും, പിന്നെ നമ്മുടെ സം സ്റ്റോർ ചെയ്ത് വെക്കാനും ഒക്കെ ആയിട്ട് നമുക്ക് 2 വേരിയബിൾസാണ് ഇവിടെ അത്യാവശ്യമായിട്ട് വേണ്ടത്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഇൻറ്റ് വാല്യൂ, അതിനുശേഷം ഇൻറ്റ് സം ഈക്വൽസ് 0 ആക്കി ഞാൻ സെറ്റ് ചെയ്യുന്നു. പിന്നെ നമ്മുടെ ഫംഗ്ഷൻ ഡിക്ലറേഷനാണ് ഇൻറ്റ് ഡെമോ ഇൻറ്റ് എക്സ്. ഇൻറ്റ് എക്സ് എന്ന് പറയുന്നത് ആർഗ്യുമെൻ്റാണ്. ഇൻറ്റ് എക്സ് എന്ന് പറയുന്നത് എന്താണ്? ഒരു പാരാമീറ്റർ മാത്രമാണ് എൻ്റെ ഈ ഒരു ഫംഗ്ഷനിലുള്ളത്. ഓക്കെ, എൻ്റെ നമ്പറിനെ റീഡ് ചെയ്യണം. അതിനുവേണ്ടി സി ഔട്ട് എൻ്റർ എ നമ്പർ. ഓക്കെ, എൻ്റെ നമ്പർ ഏതിലേക്കാണ് സ്റ്റോർ ചെയ്യപ്പെടുക? വാല്യൂ എന്ന് പറയുന്ന ഇൻറ്റീജർ വേരിയബിളിലേക്ക്. സീൻ വാല്യൂ. ഓക്കെ, ഇനി എൻ്റെ വാല്യൂ ഒക്കെ റീഡ് ചെയ്തിരിക്കുകയാണ്. ഇനി എന്താണ് ചെയ്യേണ്ടത്? എൻ്റെ ഫംഗ്ഷൻ ഡെഫിനിഷൻ നൽകണം. അതിനായിട്ട് ഇൻറ്റ് ഡെമോ ഇൻറ്റ് നം. ഇവിടെ ഡെമോ എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ റിട്ടേൺ ടൈപ്പ് ഇൻ്റ് ആണ്. അപ്പോൾ എന്തായിരിക്കണം? ഞാൻ മസ്റ്റായിട്ട് ഈ ഫംഗ്ഷനിൽ നിന്ന് ഒരു ഇൻറ്റീജർ വാല്യൂ റിട്ടേൺ ചെയ്തിരിക്കണം. അതിനായിട്ട് റിട്ടേൺ നം പ്ലസ് 10. ഓക്കെ, അതായത് ഈ ഫംഗ്ഷനിലേക്ക് ആർഗ്യുമെൻ്റായിട്ടൊരു വാല്യൂ പാസ് ചെയ്ത് കഴിഞ്ഞാൽ ആ വാല്യൂവിൻ്റെ കൂടെ 10 ആഡ് ചെയ്ത ശേഷം ആ വാല്യൂ റിട്ടേൺ ചെയ്യും. ഓക്കെ, നിങ്ങൾക്ക് ഐഡിയ മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു. ഇനി തിരിച്ച് നമ്മുടെ മെയിൻ മെത്തേഡിലേക്ക് അല്ലെങ്കിൽ മെയിൻ ഫംഗ്ഷനിലേക്ക് വരാം. ഇനി എന്താണ് ചെയ്യേണ്ടത്? എനിക്ക് ഫംഗ്ഷൻ കോളിംഗ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് ചെയ്യാനുണ്ട്. അതിനായിട്ട് ഇൻറ്റ് ടി ഈക്വൽസ് ഡെമോ എൻ്റെ വാല്യൂ ഞാൻ പാസ് ചെയ്യുന്നു. ദെൻ ഇനി എന്താണ് കിട്ടുന്നത്? എനിക്ക് ഓൾറെഡി എൻ്റെ വാല്യൂ കിട്ടിയിരിക്കുകയാണ്. ടിയിലേക്കാണ് എൻ്റെ വാല്യൂ ഫംഗ്ഷനിൽ നിന്ന് വരുന്നത്. ഓക്കെ, ഈ ടിയിലാണ് സ്റ്റോർ ചെയ്യുക. ഇനി എന്താണ് എനിക്ക് ചെയ്യേണ്ടത്? എനിക്ക് സം കണ്ടുപിടിക്കണം. ടി ഇൻറ്റു 2, അതിനുശേഷം സം ഞാൻ പ്രിൻറ്റ് ചെയ്യുന്നു. സി ഔട്ട് സം. ഓക്കെ, ഇനി നമ്മുടെ പ്രോഗ്രാം സേവ് ചെയ്യുന്നു, കമ്പൈൽ ചെയ്യുന്നു. ബിൽഡ് മെനുവിൽ നിന്ന് ബിൽഡ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നു. ദെൻ ഫൈനലി ഞാൻ എന്ത് ചെയ്യുന്നു? എക്സിക്യൂട്ട് ചെയ്യുന്നു. ഇപ്പോൾ നമുക്കിവിടെ വന്നിരിക്കുകയാണ് എൻ്റർ എ നമ്പർ എന്ന് പറഞ്ഞ് വന്നിരിക്കുകയാണ്. ഞാനിവിടെ 10 കൊടുക്കുന്നു. 10 കൊടുത്തു കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കാം? 10-ൻ്റെ കൂടെ ഒരു 10-ഉം കൂടെ ആഡ് ചെയ്യുന്നു, അല്ല നമ്മുടെ ഫംഗ്ഷൻ ആഡ് ചെയ്യുന്നു. 20 ആക്കുന്നു. ആ 20 ഇൻറ്റു 2 ആയിരിക്കും നമുക്ക് കിട്ടുക. 40 ആയിരിക്കും നമ്മുടെ ആൻസറായിട്ട് കിട്ടുക.